ബി ജെ പിയിലെ സമുന്നത നേതാവായ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച ബി ജെ പി നേതാവായ ഒ രാജഗോപാലിനെതിരെ സംഘപരിവാറുകാരുടെ സൈബർ ആക്രമണം. സംഘപരിവാർ അനുകൂലികളുടെ സൈബർ ആക്രമണം അതിര് കവിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റുകളെ അനുമോദിച്ചുകൊണ്ട് ഒ രാജഗോപാൽ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയാണ് ഒ രാജഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത്. സംഘപരിവാർ അനുകൂലികൾ നടത്തിയ ഈ സൈബർ ആക്രമണം അതിര് കവിഞ്ഞിരിക്കുന്നു. ഒ രാജഗോപാലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒ രാജഗോപാലിനെ ഒറ്റുകാരനെന്നും പാപിയെന്നും വിശേഷിപ്പിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങൾ. നിങ്ങൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ബി ജെ പിക്ക് 5 സീറ്റെങ്കിലും ലഭിക്കുമായിരുന്നു എന്നുള്ള മറ്റൊരു ആക്രമണം. വേറൊരു ആക്രമണം ഇങ്ങനെയാണ്: നേമത്ത് കുമ്മനം രാജേട്ടനെ തോൽപ്പിച്ചത് നിങ്ങൾ എടുത്ത നിലപാടാണ്. ഇങ്ങനെ പോകുന്നു സംഘപരിവാർ അനുകൂലികളുടെ സൈബർ ആക്രമണം. ഒ രാജഗോപാൽ ബി ജെ പിയുടെ സമുന്നത നേതാവാണ്, ബി ജെ പിയെ ശക്തിപ്പെടുത്താനായി എക്കാലവും പ്രവർത്തിച്ച നേതാവാണ്. എന്നാൽ അടുത്ത കുറേ വർഷങ്ങളായി ഒ രാജഗോപാൽ എടുക്കുന്ന നിലപാടുകൾ ബി ജെ പിക്ക് തലവേദനയായിരുന്നു. പ്രത്യേകിച്ചും പിണറായിയോട് മൃദുസമീപനം ഒ രാജഗോപാൽ എടുക്കുന്നു. പിണറായി വിജയൻ്റെ പല പ്രവർത്തനങ്ങളെയും പുകഴ്ത്തുന്നു. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചു. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ സർക്കാർ എതിർത്തപ്പോൾ ഒ രാജഗോപാൽ കേരള സർക്കാരിൻ്റെ കൂടെ നിന്നു. കാർഷിക സമരത്തെ സർക്കാർ എതിർത്തപ്പോൾ രാജഗോപാൽ സർക്കാരിൻ്റെ കൂടെ നിന്നു. ഇങ്ങനെ ഇങ്ങനെ പലപ്പോഴും രാജഗോപാൽ ബി ജെ പിയെ വെട്ടിലാക്കി. കുമ്മനം രാജശേഖരൻ നേമത്ത് ഇലക്ഷന് നിൽക്കാൻ തയ്യാറെടുക്കവേ നേമത്ത് 2 രാജേട്ടന്മാരെ നേമംകാർ സ്വീകരിക്കുമോ എന്ന് സംശയമുണ്ടെന്ന് രാജഗോപാൽ പറഞ്ഞതും വിവാദമായി. ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ രാജഗോപാൽ നടത്തിയെന്നത് യാഥാർത്ഥ്യം. പക്ഷേ തലമുതിർന്ന നേതാവായ രാജഗോപാലിനെ ഒറ്റുകാരനെന്നും പാപിയെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. രാജഗോപാലിൻ്റെതായ ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലം ബി ജെ പിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. രാജഗോപാലാണ് ബി ജെ പിയെ പലപ്പോഴും വളർത്തിക്കൊണ്ടുവന്നത്. പലപ്പോഴും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും രാജഗോപാൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി തവണ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് മത്സരിച്ച വ്യക്തിയാണ് രാജഗോപാൽ. കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച വ്യക്തിയാണ് രാജഗോപാൽ. ആ രാജഗോപാലിനെ ഒറ്റുകാരനെന്നും പാപിയെന്നും ഒക്കെ സൈബറിടങ്ങളിൽ ആക്രമിക്കുമ്പോൾ സംഘപരിവാർ ഒന്ന് ചിന്തിക്കണം. തലമുതിർന്ന നേതാവാണ് രാജഗോപാൽ. അദ്ദേഹത്തെ ആദരിക്കേണ്ട, പക്ഷേ അധിക്ഷേപിക്കണം.